താനൂരിൽ 22 പേരുടെ മരണത്തിലേക്ക് നയിച്ച അപകടമുണ്ടാക്കിയ ബോട്ട് ഡ്രൈവർ ജിനേഷിനെ കാണാനില്ല. ഇയാൾക്ക് വേണ്ടി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നും ഇന്നലെ അറസ്റ്റിലായ ബോട്ടുടമ നാസറിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിച്ചതായും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസ്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഡ്രൈവർ ഒരു കണ്ടായിട്ടുണ്ടായിരുന്ന ഒരു ജിനേഷ് എന്ന് പറഞ്ഞ ആളാണ്. ഒരു അബ്സ്കോണ്ടിംഗ് ആണ്. അപ്പം അതുമായി കൂടുതലായിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ പൂർണ്ണമായിട്ടുള്ള വിവരം കിട്ടിയിട്ട് അബ്സ്കോണ്ടിംഗ് ആയിട്ടുള്ള പ്രതികളുടെ അറസ്റ്റ് നടപടികളും ഉടൻ ദിവസങ്ങളിൽ ഉണ്ടാവും. ഈ ചോദ്യം ചെയ്യുമ്പോൾ അയാൾ സാധിക്കുന്നു പോലീസിനോട് ഒരു വിമർശനം പല ഭാഗത്തുനിന്നുണ്ട്. പോലീസിനെ നോക്കാൻ ചുമതലപ്പെടുത്തി എന്നൊരു റിപ്പോർട്ട് വരെ പുറത്തു വന്നിട്ടുണ്ട്. ഈ പോലീസിന് ഇതിൻ്റെ ഈ ഇത്തരം യാനങ്ങൾ പരിശോധിക്കാനുള്ള ചുമതലയുണ്ടായിരുന്നു. അത്തരത്തിൽ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. ഈ കേരള ഇൻലാൻഡ് വെസൽസ് ആക്ട് അനുസരിച്ചിട്ട് പൂർണ്ണമായിട്ടും ഒരു പോർട്ട് ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വരുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള സാങ്കേതിക വശങ്ങൾ അതിൻ്റെ ലൈസൻസ് കൊടുക്കുന്നതും അതിൻ്റെ പരിശോധനയും എല്ലാം തന്നെ ആ ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള കാര്യങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവർക്കാണ് ചെയ്യാനായിട്ടുള്ളത്. ബാക്കി നമ്മൾ ഈ കേസിന്റെ അന്വേഷണവുമായിട്ട് പറയുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവി ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ടീമിനെ തന്നെ ഫോം ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് തന്നെയാണ് എൻ്റെ ഉത്തരവായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡി വി എസ് പി താനൂരാണ്, എ എസ് പി കൊണ്ടോട്ടിയും അതുപോലെ തന്നെ താനൂർ ഐ പി. അതിനോടൊപ്പം ഡാൻസ് ഓഫ് തിരൂരും താനൂർ ടീമും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അന്വേഷണത്തിൽ അതിൽ ഉണ്ടാവും. അത് കൂടുതലായിട്ട് ഇനി അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരേണ്ട കാര്യങ്ങളാണ്. പ്രതിയുടെ അറസ്റ്റ് മാത്രം നടപടിയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കൃത്യമായ അതിൻ്റെ ആൾക്കാർ അതിനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യങ്ങൾ പിന്നീടുള്ള ദിവസങ്ങളിലേക്ക് അത് നടക്കാൻ പോകുന്നതേ ഉള്ളൂ. കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി നമ്മുടെ അന്വേഷണ ടീമിലുള്ള സ്പെഷ്യൽ ടീം അത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ചോദ്യം ചെയ്യുമ്പോൾ അയാൾ സഹകരിക്കുന്നു, പൂർണ്ണമായിട്ടും സഹകരിക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അത് ചോദിച്ച് മനസ്സിലാക്കുന്നതേ ഉള്ളൂ. അതിന് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് എൻ്റെ ഡ്രൈവറായിട്ടുണ്ടെന്ന് ദിനേശ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ബാക്കിയുള്ള അങ്ങ് ആരൊക്കെ ഉണ്ടായിരുന്നുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഇദ്ദേഹത്തിന് 24 മണിക്കൂറിനുള്ളിൽ ബഹുമാനപ്പെട്ട കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പം അതിനുശേഷം വീണ്ടും നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിട്ട് ബാക്കിയുള്ള തെളിവെടുപ്പും കാര്യങ്ങളും ചെയ്യും. അതിനോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഈ ബോട്ടിന്റെ വിദഗ്ധ പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടെ ടീമുകൾ നമ്മൾ അവർക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ട് നിലവിൽ മലപ്പുറം എസ് പിക്ക് കീഴിൽ താനൂർ ഡിവൈഎസ്പിയും സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ബോട്ടിന്റെ ഉടമ ഒട്ടുംപുറം സ്വദേശിയും താനൂർ പോലീസ് സ്റ്റേഷന്റെ സമീപത്തെ താമസക്കാരനുമായ പാട്ടരകത്ത് നാസറിനെ നരഹത്യാ കുറ്റം ചുമത്തി പോലീസ് ഇന്നലെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ ഇന്നലെ മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് മെഡിക്കൽ പരിശോധന നടത്തി. സംഭവശേഷം കോഴിക്കോട്ടെ ബന്ധുവീട്ടിലേക്ക് നടന്ന നാസറിനെ ഇന്നലെ വൈകിട്ട് 6 കോർപ്പറേഷൻ ഓഫീസിന് സമീപം ആകാശവാണി പരിസരത്ത് നിന്നാണ് കോഴിക്കോട് സിറ്റി ക്രൈം സ്ക്വാഡിന്റെ സഹായത്തോടെ താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. അപകടത്തിന് പിന്നാലെ നാസറും ഡ്രൈവർ ഉൾപ്പെടെയുള്ള ജീവനക്കാരും ഒളിവിൽ പോയിരുന്നു. നെടുമ്പാശ്ശേരി വഴി വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസ് പിന്തുടരുന്നത് മനസ്സിലാക്കി ഇത് ഉപേക്ഷിച്ചു. ഇന്നലെ രാവിലെ നാസറിന്റെ സഹോദരൻ സലാം, സഹോദരപുത്രൻ വാഹിദ്, അയൽവാസിയും സുഹൃത്തുമായ മുഹമ്മദ് ഷാഫി എന്നിവരെ പാലാരിവട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം തേടാൻ അഭിഭാഷകനെ കാണാനാണ് നാസറിന്റെ കാറിൽ മൂവരും കൊച്ചിയിലെത്തിയത്. സഹോദരന്റെ ഫോണിലേക്ക് നാസർ വിളിച്ചിരുന്നു, പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. തുടർന്ന് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് കോഴിക്കോടുള്ളതായി കണ്ടെത്തിയത്. ബോട്ട് പുതുക്കി പണിതിരുന്നതായി സഹോദരൻ പോലീസിന് മൊഴി നൽകിയെന്നാണ് സൂചന. കൂടുതൽ വിവരങ്ങൾ പുറത്തു പറയാൻ പോലീസ് തയ്യാറായിട്ടില്ല. ബോട്ട് ഡ്രൈവറും സഹായിയും ഒളിവിലാണ്. ബോട്ട് ദുരന്തം അന്വേഷിക്കാൻ താനൂർ ഡിവൈഎസ്പി വി വി ബെന്നി, കൊണ്ടോട്ടി എസിപി വിജയ് ഭാരത് റെഡ്ഡി, താനൂർ ഇൻസ്പെക്ടർ ജീവൻ ജോർജ് എന്നിവരെ ഉൾപ്പെടുത്തി പ്രത്യേക ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. മലപ്പുറം എസ് പി അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കും. അതേസമയം ബോട്ട് ദുരന്തത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. മലപ്പുറം ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ആലപ്പുഴ ചീഫ് പോർട്ട് സർവേയറും 10 ദിവസത്തിനകം വിശദീകരണം സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു. ഈ മാസം 19 തിരൂരിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. താനൂരിലെ ബോട്ട് ദുരന്തം വന്നത് മന്ത്രിതലത്തിൽ പോലും പരാതികൾ അവഗണിച്ചതോടെയാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം. ബോട്ട് സർവീസിനെതിരെ കൂടുതൽ പരാതികൾ ഉയർന്നിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. മന്ത്രി വി അബ്ദുറഹ്മാനെതിരെ ഉയരുന്നത് വലിയ ആരോപണമാണ്. ഒട്ടുംപുറം തൂവൽ തീരം ബീച്ചിലെ ദുരന്തത്തിനിടയാക്കിയ അറ്റ്ലാന്റിക ബോട്ടിനെ കുറിച്ച് പരാതി പറഞ്ഞയാളെ മന്ത്രി അബ്ദുറഹ്മാൻ ശകാരിച്ചെന്നാണ് ഉയരുന്ന ആരോപണം. താനൂരിലെ മത്സ്യത്തൊഴിലാളികളും ഉല്ലാസബോട്ട് നടത്തിപ്പുകാരനുമായ മാമൂജിന്റെ പുരയ്ക്കൽ മുഹാജിദാണ് രംഗത്തെത്തിയത്.
तानूरी फ्लोटिंग ब्रिज उद्घाटन मंत्री पी ए मुहम्मद रियासु मंत्री वि अब्दुर्रहमान अटांटिक बोर्ड ने कुछ पराप्ड नटी अंत्रिमरों पर अटांटिक बोट अनधिकृत पक्षे मंत्री वि अब्दुर्रहमान तटिकेरी मंत्री मुहम्मद रियास उ मुहाजिद।